കിടക്ക, ഒരു ദിവസം ഇവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അനക്കം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അനക്കം കുറച്ച് നേരമായിട്ട് അനക്കമൊന്നുമില്ല, അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിൽ തമ്പിന് കണ്ട പോലെ എന്നാ സംഭവിച്ചതെന്ന് പറയണ്ടേ. എല്ലാം കഴിഞ്ഞിട്ടേ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. ഞങ്ങളിപ്പോൾ വന്ന് വണ്ടിയെ കയറി, രാത്രിയായി, 9 മണിയാവാറായി, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വന്ന. പെട്ടെന്നൊരു തലകറക്കം, പെട്ടെന്നല്ല, രാവിലെ തൊട്ട് ഇന്നലെ തലകറക്കമായിരുന്നു. തലകറക്കവും അതുപോലെ തന്നെ എന്നായിരുന്നു ബി പി താന്നു പോന്നു. അപ്പോൾ ബി പിയുടെ ആയിരിക്കുന്ന ഓർത്ത് കുറേ ഉപ്പിട്ട് കഞ്ഞോളമൊക്കെ കുടിച്ച്, ഉപ്പിട്ട് നാരങ്ങാവെള്ളം കുടിച്ച്, അങ്ങനെയെല്ലാം ഇരുന്നിരുന്ന് ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര തലകറക്കം, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി എടുത്ത് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്നേരം ഷുഗർ നോക്കി അല്ലേ, ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ കുറവാണ്. അന്നേരം ട്രിപ്പ് ഇട്ടു, ട്രിപ്പ് ഇട്ടിട്ട് പിന്നെ ഡോക്ടർ വന്നിട്ട് കൊച്ചിൻ്റെ അനക്കമൊക്കെ നോക്കി. അതിനിടയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അനക്കം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, അപ്പോഴത്തേക്കും ടെൻഷനായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇവള് പറഞ്ഞു അനക്കം കുറച്ച് നേരമായിട്ട് അനക്കമൊന്നുമില്ല, അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ പറഞ്ഞ എൻ്റെ സമാധാനം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ ഇതെല്ലാം കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ട്രിപ്പ് കയറി ഒരു പകുതി ആയപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഒരിത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഒരു പകുതി ആശ്വാസമായി. പിന്നെ ഡോക്ടർ വന്നിട്ട് നോക്കി, നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹാർട്ട്ബീറ്റ് ഉണ്ട്. അത് കേട്ടപ്പോൾ സമാധാനമായി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇന്ന് പോകാൻ പറ്റിയല്ല, ക്ഷീണമാണെങ്കിൽ ഇന്ന് പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. തലവേദന ഉണ്ടായിരുന്നു, തലകറക്കം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കിടക്ക, ഒരു ദിവസം ഇവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു 2-3 മണിക്കൂർ കിടന്നു കഴിഞ്ഞപ്പം ക്ഷീണം കുറഞ്ഞു, തലവേദന കുറഞ്ഞു. പിന്നെ പറഞ്ഞു ഫുഡ് മേടിച്ച് ഇവിടുന്ന് ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ച് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടുന്ന് വിടുവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല, അവിടെ തന്നെ കാഷ്വാലിറ്റി തന്നെ ഇരുത്തി ഫുഡും കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, മറ്റേ എന്തോ കുറവുള്ള എച്ച് ബി അല്ലേ, എച്ച് ബി ഭയങ്കര കുറവാണ്, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് എന്തായാലും വന്നത് നന്നായെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ അതെ, രാവിലെയും വൈകിട്ട് 2 നേരം കഴിക്കാൻ പറഞ്ഞു. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം പോലും 1 നേരമല്ലേ കഴിച്ചിട്ടുള്ളൂ. 12 കുറയാറില്ലാത്ത എനിക്ക് നോർമലി ആയാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ ഒന്നും കുറഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം 10 കണ്ടേ ഉള്ളല്ലേ, 10 വലിയ കുറവൊന്നുമല്ല, എന്നാലും ഈ സമയത്ത് അതുവരെ വന്നിട്ടില്ല എനിക്ക് അങ്ങനെ. അപ്പൊ എന്തായാലും അതും പറഞ്ഞു അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവുകയാണ്. ഇതാണ് ഇന്നത്തെ സംഭവം, ഇതൊന്ന് പറയാൻ വേണ്ടി കേട്ടോ വന്നത്. അല്ലെങ്കിൽ ആശുപത്രി കിടക്കുന്ന കമ്പനിയും കണ്ടു, എന്തോ വിഷയം എന്ന് അവർ അറിയുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പ്രശ്നം ഉണ്ടാകും, രാത്രി പ്രശ്നമൊന്നും ഉണ്ടാകല്ലേ, കാരണം നമ്മള് റിസ്കിൽ നമ്മൾ പോവുക. കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അവര് ഡോക്ടർ പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു പോയി ക്ഷീണം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം അഡ്മിറ്റായിട്ട് പോയാൽ മതി. അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവൾക്ക് ഇവിടെ എല്ലാ ക്ഷീണവും പോകുള്ളൂ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോകാൻ നോക്കുക, അതാണ് എൻ്റെ പേടി. കാരണം രാത്രി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റത്തില്ല. ഓടി വരാനല്ല, പിന്നെ ഓടി വരുന്നതിൻ്റെ അല്ല, എന്തെങ്കിലും നമുക്ക് സമയം കഴിഞ്ഞു പോകും നമുക്ക് ഓടി എത്തുമ്പോഴത്തേക്ക്, അതാ കുഴപ്പം. ഒന്നാമത് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ വന്നേരം ആദ്യക്കൂട്ടൻ അവിടെ എല്ലാം അഡ്മിഷനും പറഞ്ഞിട്ടുണ്ട്. ആദ്യക്കൂട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോലും ആരുമില്ല. ആദ്യക്കുട്ടൻ കഴിച്ചോ കഴിച്ചോ ഒന്ന് വിളിച്ചു ചോദിച്ചെന്ന് പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ അവൻ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. പിന്നെ ഒട്ടും ഇരിക്കുകയല്ല, എന്താ ചെയ്യാം, അങ്ങനെയാണല്ലേ. ആരോട് പറയാനല്ലേ, ആർക്കും മനസ്സിലാവില്ല, അതെങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്, വീട്ടിൽ ചെന്ന് വെല്ലം കഴിക്കണം അല്ലേ, കഴിക്കുകയല്ലേ വീട്ടിൽ ചെന്ന്. അത് ഇവിടുന്ന് അതികൊണ്ടേ കാണാൻ വേണ്ടി ഡോക്ടർ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ അത് അവിടുന്ന് ഒരിക്കാവുന്ന സ്ഥലം കഴിക്കുകയില്ലായിരുന്നു. ഞാൻ പുറത്തു പോയി കഴിച്ചോളാം, പുറത്തു പോയി കഴിച്ചോളാം. കാഷ്വാലിറ്റി വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ട് വിചാരിച്ചിട്ട്, എന്നാലും അങ്ങനെ പോകാൻ പറ്റുമോ. അപ്പം എന്തായാലും
എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ഞങ്ങളടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. രാത്രിയാണ് അതുകൊണ്ട്.